വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ തന്നെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് പോലെ, കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല, കുറച്ച് പ്രോബ്ലം, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നോർമലി എംകോംകാർക്കൊക്കെ നമ്മുടെ എക്സാമിന് വരിക. അതൊന്നും നമുക്ക് കാണാം. അതിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഓരോന്നും ഓരോ ദിവസം ചെയ്യാം, അല്ലെങ്കിൽ ആ കൺഫ്യൂഷൻ ആയിരിക്കും. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ അറിയാം. എ കമ്പനി ഹാസ് ടു ഡിവിഷൻസ് എ ആൻഡ് ബി. ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം കേട്ടോ, ശ്രദ്ധിച്ചിട്ട്. ദ ഡിവിഷൻ എ ഈസ് കറന്റ്ലി ഓപ്പറേറ്റിംഗ് അറ്റ് ഫുൾ കപ്പാസിറ്റിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ആസ്ക്ഡ് ടു സപ്ലൈ ഇറ്റ്സ് പ്രൊഡക്റ്റ് ടു ഡിവിഷൻ ബി. ഇതിനോട് പറഞ്ഞു ഡിവിഷൻ ബിയിലേക്ക് എന്ത് ചെയ്യാൻ, പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിവിഷൻ എ സെൽ ഇറ്റ്സ് പ്രൊഡക്റ്റ് ടു ഇറ്റ്സ് റെഗുലർ കസ്റ്റമേഴ്സ്. അതായത് ഔട്ട്സൈഡ് കസ്റ്റമേഴ്സിന് ഡിവിഷൻ എ സെൽ ചെയ്യണം എത്ര, 30 രൂപയ്ക്കാണ് ഫുൾ കപ്പാസിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഫുൾ അവിടെ സെയിൽ ആവുന്നുണ്ട് എന്നാണ്. 30 രൂപയ്ക്കാണ് ഫുൾ കപ്പാസിറ്റിയിൽ സെല്ലിംഗ് നടത്തുന്നത്. ഡിവിഷൻ ബി എന്ന് പറയുന്നത് കറന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് 50% കപ്പാസിറ്റിക്കാണ്. ഇറ്റ് ഈസ് വില്ലിംഗ് ടു പേ 20 ഈച്ച് ഫോർ കോമ്പോണന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എ. അതായത് എന്താണ്, എ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് 20 രൂപ വെച്ച് കൊടുക്കാൻ, അതായത് ഫുൾ കോസ്റ്റ് കൊടുക്കാനായിട്ട് ആര് തയ്യാറാണ്, ബി തയ്യാറാണ്. ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ദ കോമ്പോണന്റ് യൂസ്ഡ് ബൈ ദ ബി ഇൻ സപ്ലിമെന്റിങ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ടു കൺഫേം ദ നീഡ് ഓഫ് എ സ്പെഷ്യൽ ഓർഡർ. അതായത് ബി എന്താണ് എന്ത് ചെയ്യാണ് യൂസ് ചെയ്യുന്നത്, അതായത് ബി ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതാണ് സ്പെഷ്യൽ ഓർഡർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സ്പെഷ്യൽ ഓർഡർ ഉണ്ടാക്കിയപ്പോൾ ബയ്യർ പറഞ്ഞു എന്ത്, ഫുൾ കോസ്റ്റ് ഡിവിഷൻ ബി പ്ലസ് 10%. അതായത് ബി സപ്ലൈ ചെയ്യുന്ന കസ്റ്റമേഴ്സ് അങ്ങനെ ഒരു സ്പെഷ്യൽ ഓർഡർ പറഞ്ഞപ്പോഴാണ് ബി എന്ത് ചെയ്തത്, എയിൽ നിന്ന് കോമ്പോണന്റ് മേടിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ബീസ് സപ്ലൈ ചെയ്യാണ് കസ്റ്റമറിന്, ബി ആണ് അങ്ങനെ സ്പെഷ്യൽ ഓർഡർ പ്രകാരം സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ബിക്ക് എന്ത് കിട്ടും, അവർക്ക് ഇൻകറി ചെയ്ത കോസ്റ്റ് പ്ലസ് എന്തും കൂടി കിട്ടും, 10% പ്രോഫിറ്റും കൂടി കിട്ടും. അതായത് 100 രൂപ ഇൻകർ ചെയ്താൽ 110 രൂപയ്ക്ക് അവർക്ക് ഔട്ട് സൈഡിൽ നിന്ന് വിൽക്കാം, 200 രൂപ ഇൻകർ ചെയ്താൽ അവർക്ക് എന്ത് കിട്ടും, 220 രൂപയ്ക്ക് ഔട്ട് സൈഡ് വിൽക്കാം. അപ്പൊ ഡിവിഷൻ എക്ക് വരുന്ന വാരിയബിൾ കോസ്റ്റ് പറയുന്നത് 17 രൂപയാണ്. ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഡിവിഷൻ ബി, ബിയുടെ എന്ന് പറയുന്നത് സബ്സിക്വന്റ് ടു ദ ബൈയിങ് പാർട്ട് ഫ്രം ദ ഡിവിഷൻ എ. അതായത് എയിൽ നിന്നും മേടിച്ചിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് വെൻഡേഴ്സിൻ്റെ 90 രൂപ ഒരെണ്ണം ഉണ്ടാക്കാൻ 90 രൂപയ്ക്ക് മേടിക്കണം. ഡിവിഷൻ എന്ന് 20 രൂപയ്ക്ക് മേടിക്കും. വാരിയബിൾ കോസ്റ്റ് ഒരു 50 രൂപ എനിക്ക് അറിയും. ഫിക്സഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഒരു 40. അങ്ങനെ 200 രൂപീസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ബിക്ക് ചെലവാകുന്നത്. അവിടെ ബിക്ക് അങ്ങനെ ഈ 200 രൂപീസിന് അവർക്ക് സപ്ലൈ ചെയ്ത് അവർക്ക് എന്ത് കിട്ടും, ഒരു 10% പ്രോഫിറ്റ് അവർക്ക് എന്ത് കിട്ടും, ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ കിട്ടും എന്ന് പറയുന്നത്. കമ്പനി യൂസ് ചെയ്യുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഡിവിഷനെ മെഷർ ചെയ്യാനും മാനേജേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ നോക്കാനും കമ്പനി യൂസ് ചെയ്യുന്നത് എന്താണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഒരു മാനേജർ ഓഫ് ഡിവിഷൻ എ, ഡിവിഷൻ എന്നൊരു മാനേജർ എന്ന രീതിയിൽ ഈ ബിക്ക് ഔട്ട്പുട്ട് കൊടുക്കുന്നതിനോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നാണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ട തന്നെ അറിയാൻ പറ്റില്ല. കാരണം എന്താണ്, നമുക്ക് ബിക്ക് കൊടുത്താൽ കിട്ടുന്നത് എത്രയാ, ബി 20 രൂപയാണ് ഒരു കോമ്പോണന്റ് നമുക്ക് പേ പേയുള്ളൂ, അല്ലെ, വില്ലിംഗ് ടു പേ 20 രൂപീസ് ആണ് ബി പേ ചെയ്യുള്ളൂ. പക്ഷെ നമുക്ക് ഫുൾ കപ്പാസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഫുൾ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ ഡിമാൻഡ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 30 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കോ, ആസ് എ മാനേജർ എന്താണ്, എന്താണ് നഷ്ടമാണ്, പ്രോഫിറ്റ് കുറയ്ക്കുകയേ ചെയ്യുള്ളൂ. അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കും. കാരണം 30 രൂപയ്ക്ക് നമ്മൾ പുറത്തു കൊടുക്കേണ്ട സാധനം 20 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ട്രാൻസ്ഫർ ചെയ്ത് ബിക്ക് കൊടുക്കുകയാണെങ്കിൽ 20 രൂപയ്ക്കാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. സോ ഇറ്റ് വിൽ റെഡ്യൂസ് ദ ഡിവിഷണൽ പ്രോഫിറ്റ് ആൻഡ് പെർഫോമൻസ് കുറവാന്നുള്ളൊരു ഇത് വരും. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഓവറോൾ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഓവറോൾ ഇൻട്രസ്റ്റ് കണക്കിലെടുത്തിട്ട് നമുക്കത് ചെയ്യണം. അത് കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഈസ് ഇറ്റ് അഡ്വൈസബിൾ എന്നാണ് നോക്കുന്നത്. അതേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യണം, എ എന്ന ഡിവിഷൻ
മാത്രമാണല്ലോ എക്സ്റ്റേണലി സോൾഡ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, നമ്മൾ ബിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, അവരതൊരു മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. എങ്കിലേ നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ഡിപ്പാർട്ട്മെന്റും കൂടിയിട്ട് ഒരു ഇതാ എക്സ്റ്റേണലി സോൾഡ് ചെയ്യുന്ന അതായത് ബിക്ക് ട്രാൻസ്ഫർ ചെയ്താൽ വരുന്നത്, അങ്ങനെ ഒരു ഹെഡിങ് ചെയ്ത് ആദ്യം സെയിൽസ് പേ എയുടെ കാര്യം നമ്മൾ എഴുതുക. എയ്ക്ക് എത്രയാണ് പുറത്ത് വിറ്റാൽ കിട്ടുന്നത്, 30 rupees ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 30 എഴുതി. ബീനെ സംബന്ധിച്ചിട്ടോ, ബി പുറത്ത് വിറ്റാൽ എന്താ എത്ര രൂപയാണ് കിട്ടുന്നത്, ബി ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം. നമ്മളോട് പറഞ്ഞു ബിക്ക് വരുന്ന ഫുൾ കോസ്റ്റ് പ്ലസ് 10% കിട്ടും, അതായത് 200 rupees ബിയുടെ കോസ്റ്റ്, അതിന്റെ കൂടെ 10%, 20 rupees എന്ന് പറയുന്നത് എത്രയാണ്, 220 rupees കിട്ടും സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, സെയിൽസ് പ്രൈസിൽ നിന്ന് വി ഹാവ് ടു റിഡ്യൂസ് ദ കോസ്റ്റ് ഇൻകേർഡ്. കോസ്റ്റ് ഇൻകേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, എത്ര രൂപയാണ് എയ്ക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ്, 70 rupees ആണ്. അപ്പോൾ എ അങ്ങനെ 30 rupees ഒരു സാധനം വിറ്റാൽ 17 rupees വാരിയബിൾ കോസ്റ്റ് ആണ് അതിന് വരുന്നത്. അപ്പോൾ 13 rupees ഒരു കോമ്പൗണ്ടിന്റെ മുകളിൽ എ ആണ് ആ പ്രൊഡക്റ്റ് വിൽക്കുന്നതെങ്കിൽ വിൽക്കുന്നത് എങ്കിൽ ഉണ്ടാകുന്ന ലാഭം. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷനും കൂടി നോക്കുന്നത്, അപ്പോൾ ബിക്ക് എന്ത് വരും, ഓട്ടോമാറ്റിക്കലി എയ്ക്ക് ആ എക്സ്പെൻസ് വരും, കാരണം ഉണ്ടാക്കിയിട്ട് വേണമല്ലോ വിൽക്കാൻ. അപ്പോൾ ആ ഒരു ഇത് വരും, 17 rupees വരും. പ്ലസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഔട്ട്സൈഡിൽ നിന്നാണ് പർച്ചേസ് ചെയ്യണതെങ്കിൽ എന്താണ്, 90 rupees വരും. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഔട്ട്സൈഡിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് വരും, 90 rupees വരും. പിന്നെ അതർ വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് വരും, 50 rupees വരും. അപ്പൊ അങ്ങനെ എന്ത് വരും, അതാണ് കോസ്റ്റ്. മറ്റേ ഫിക്സഡ് എന്ന് പറയുന്നത് എന്താണ്, ഇത് കൊടുത്തില്ലെങ്കിലും കൊടുത്താലും ഉണ്ടാകുന്നതാണ്. അപ്പൊ നമ്മൾ അതിവിടെ പ്രോഫിറ്റബിലിറ്റി നോക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന പർട്ടിക്കുലർ കോസ്റ്റുകൾ എടുത്താൽ മതി. ഇപ്പോൾ 17 rupees അത് എയിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ബിക്ക് ഇൻകർ ചെയ്യും, 90 rupees ഇത് മേടിച്ച് കഴിഞ്ഞാലും വേറെ കുറച്ച് സാധനങ്ങളും മേടിക്കണം. അപ്പൊ പറഞ്ഞിട്ട് ഔട്ട് സൈഡ് എന്റെ നിന്ന് മേടിക്കാം 90 rupees, പിന്നെ വേറെ വാരിയബിൾ കോസ്റ്റ് ലേബർ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു 50 rupees കൂടി ഇൻകർ ചെയ്യും. അപ്പൊ എങ്ങനെയാണ് മൊത്തം എത്രയാണ്, 157 rupees കോസ്റ്റ് വരും. അപ്പൊ 220 ആണ് കിട്ടുന്ന ഏണിങ് 157 കുറച്ചാൽ 63 rupees ലാഭം കിട്ടുക. ആർക്ക്, ബിക്ക്. ബിക്ക് എന്ന് പറഞ്ഞ എന്താണ്, ഓർഗനൈസേഷന്. ബിക്ക് ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടില്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ മുകളിൽ ഓർഗനൈസേഷന് കിട്ടുന്നത് എങ്ങനെയാണ്, 13 rupees. ബിക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ മുകളിൽ കിട്ടുന്ന 63 rupees. കാരണം എന്താണ്, എയ്ക്ക് വരുന്ന കോസ്റ്റ് കൂടി ഇവിടെ റെഡ്യൂസ് ചെയ്തു, അപ്പൊ അതും കൂടി കുറച്ചിട്ടുള്ളതാണ്. അപ്പൊ 63 rupees ഓർഗനൈസേഷന് കിട്ടും. അപ്പൊ എത്രയാണ്, 50 rupees ലാഭം ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, എന്താണ് ഇവിടെ കോസ്റ്റ് 200 തന്നിട്ടുണ്ട്, പക്ഷെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല, പിന്നെ എയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന പ്രൈസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഫിക്സഡ് കോസ്റ്റ് എന്താണ്, ഈ ഓർഡർ എടുത്താലും എടുത്തില്ലെങ്കിലും വരുന്നതാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഇത് പ്രോഫിറ്റബിലിറ്റി ആക്കാൻ കൺസിഡർ ചെയ്യാത്തത്. പിന്നെ ഡിവിഷൻ എ 20%, അത് നമ്മൾ എന്താണ് ഈ 20 എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട്, അതായത് പ്രോഫിറ്റ് ബി എക്ക് അവൈലബിൾ ആക്കിയിട്ട് മേടിക്കണം. ആ എയ്ക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആർക്ക് തന്നെയാണ്, ഓർഗനൈസേഷനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആ പ്രോഫിറ്റ് ഇവിടെ ഓൾറെഡി ആഡഡ് ആണല്ലോ, അപ്പൊ പിന്നെ വീണ്ടും അത് കൺസിഡർ, കാരണം തന്നെ 200 + 10% വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ സെയിൽസിൽ നിന്നും വരുന്ന കോസ്റ്റുകൾ മാത്രം കുറച്ചാൽ മതി. ഓർഗനൈസേഷന് വരുന്ന കോസ്റ്റ് ആണ്, എയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ 17 rupees, അത് ഓർഗനൈസേഷന്റെ കോസ്റ്റ് ആണ്. പിന്നെ 90 rupees വരുന്നു, പിന്നെ 50 rupees മറ്റേത് വന്നാലും വന്നില്ലെങ്കിലും വരും, അതുകൊണ്ടാണ് കുറയ്ക്കാനത്. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാവുള്ളൂ. താങ്ക് യു. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്റ്റേണലി സോൾഡ് ചെയ്യുന്ന പ്രൈസ് എഴുതുന്നു, അതിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് കുറയ്ക്കുന്നു. അപ്പോൾ വി വിൽ ഗെറ്റ് ദ എയുടെ പ്രോഫിറ്റ്, അതായത് എ മാത്രം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസേഷൻ ഉണ്ടാവും 13 rupees. പക്ഷേ എ ആ പ്രൊഡക്റ്റ് ബിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് സെയിൽ നടത്തുന്നെങ്കിൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റും, 220 rupees ഒരു പ്രൊഡക്റ്റ് വെക്കും. കാരണം എന്താണ്, അതിന് കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, 220 rupees വിൽക്കാൻ പറ്റും. ആ 220 rupees മുകളിൽ ഓർഗനൈസേഷൻ എന്തൊക്കെയാ വരുന്നത്, 17 rupees അത് ഉണ്ടാക്കാനുണ്ട്, എ ഉണ്ടാക്കാനുണ്ട്. അതിനുശേഷം 90 rupees അതിന് അഡീഷണൽ ഐറ്റം പർച്ചേസ് ചെയ്യാം, വീണ്ടും കുറച്ച് കോസ്റ്റുകൾ ആ അഡീഷണൽ ഐറ്റം പർച്ചേസ് ചെയ്ത് അത് മോഡിഫൈ ചെയ്യണം, അതിന് 50 rupees, അങ്ങനെ 157 rupees വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാണ്, 63 rupees
ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ ലാഭം കാണും. ഇവിടെ അപ്പൊ എന്താണ് 50 രൂപ എക്സ്ട്രാ വരും. ഇവിടെ വരുന്നത് എ ആണ് പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നെങ്കിൽ ഓർഗനൈസേഷന് കിട്ടുന്ന ലാഭമാണ്. എ ബിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബി മോഡിഫിക്കേഷൻ നടത്തിയിട്ട് ആ പ്രൊഡക്റ്റ് വിറ്റാൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ ഓർഗനൈസേഷന് കിട്ടുന്ന ലാഭമാണ് 60. അപ്പൊ തമ്മിൽ 50 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. സോ എന്താണ് ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റ് വെച്ച് നോക്കുമ്പോൾ എന്താണ് വിൽ ബി പ്രോഫിറ്റബിൾ. സോ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു ട്രാൻസ്ഫർ ദ ഗുഡ് ഫ്രം എ ടു ബി. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും.